السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيانا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله رسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ആളുകൾ പ്രേരിപ്പിക്കുന്നുണ്ട് തന്നെ ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ട അല്ലാഹു കിട്ടപ്പെടാത്ത ഒന്നും എൻറെ വീട്ടിന്റെ മുറ്റത്തോ എൻറെ ചടങ്ങുകളോടോ അനുബന്ധിച്ചോ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ ചുവട്ടിൽ തണൽ അല്ലാഹു കൊടുക്കുന്ന ിൽ മസാജ് എപ്പോഴും പള്ളിയുമായി കൽബു ബന്ധിച്ചാളാ അയാളുടെ എപ്പോഴുമുള്ള വിഷയം പള്ളി വൃത്തിയാക്കല പള്ളി പൊളിഞ്ഞിട്ടുണ്ട് പള്ളി ഇവിടെ ചോരാറായിട്ടുണ്ട് പള്ളിയുടെ മുറ്റം എഴുതുന്നുണ്ട് പള്ളി തന്നെയാണ് പള്ളിയുടെ മൂത്രച്ചൂളിയാണ് പള്ളിയോടനുബന്ധിച്ചുള്ള മൂത്രച്ചൂളി വൃത്തികേടായിട്ടുണ്ട് പള്ളിയാ പള്ളിയുടെ പരിസരമാ എപ്പോഴും അയാളുടെ മനസ്സിലുള്ള ചിന്ത മാത്രമല്ല ഒഴിവുള്ള സമയമല്ല ബസ് സ്റ്റോപ്പിൽ പോയിരിക്കലല്ല ടി വി കാണലല്ല പള്ളിയിൽ പോയിരിക്കുന്ന ആളാ പള്ളിയെ ആര് സ്നേഹിച്ചോ അവൻ അറിഷിൻ്റെ ചുവട്ടിൽ തണലുണ്ടെന്ന് നെബിയുനെ മുഹമ്മദ് മുസ്തഫ റബ്ബേ ആ മൂന്ന് സഹോദരങ്ങൾ അല്ലാഹുവേ അവരുടെ അല്ല അവരുടെ ഉദ്ദേശവും നീ നിറവേറ്റണേയല്ല അല്ലാഹുവേ ആ സഹോദരങ്ങളുടെ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേയല്ല രോഗങ്ങൾ നീ സുഖപ്പെടുത്തണയല്ല എന്താണ് എന്താണതിൻ്റെ പരിഹാരമെങ്കിലും അതൊക്കെ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നവരാണല്ലോ റബ്ബേ നീ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുക്കണേ കൊടുക്കണയല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ആ നാടിന് നിങ്ങൾ പ്രത്യേകം ദ്വായ ചെയ്യണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറക്കാൻ കഴിയില്ല പൊന്നു ചോദിച്ചപ്പോൾ പൊന്നു തന്ന നാടാണ് പള്ളിയോട് സ്നേഹം കാണിച്ച ഒരു നാടാണ് അതുകൊണ്ട് തന്നെ തകരാനോ അല്ലെങ്കിൽ നശിക്കാനോ ഇടയില്ല ആ നാട് കയാമത്ത് നാളെ വരെയുള്ള തലമുറകളെ നന്മയായി നീ നിലനിർത്തണേ തമ്പുരാനെ പള്ളിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് അരിഷിന്റെ തനിൽ കിട്ടാതിട എവിടെ ഒരു ചാണകലത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഘട്ടമാൻ പിന്നെയോ വലതു കൈ കൊടുത്തത് എടതു കൈ അറിഞ്ഞില്ല അത്രയും രഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾ അവർക്കു മരശിൻ്റെ തണലുണ്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് പലർക്കും ചാൻസ് ഉണ്ടവിടെ രഹസ്യമായി സുതക ചെയ്ത ആളുകൾ ആ ആളുകൾ അള്ളാഹുവിൻ്റെ തങ്ങൾ പറയാം അവർക്കും അറിഷിൻ്റെ ചുവട്ടിലേക്ക് അല്ലാഹു അവരെ വിളിച്ചു നിർത്തുന്നതാണ് പിന്നെയോ

അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു അങ്ങനെ ആ ബന്ധം നിലനിർത്തി നടവലങ്ങട്ട് മരിച്ചു പോയി മരിച്ചു പോയാൽ അവരും അജിന് പോയതാണ് പെമ്പ്രക്ക് പോയതാണ് നല്ല യാത്ര ചെയ്തതാണ് ആ യാത്രയിൽ ആ സ്നേഹബന്ധമുണ്ടായത് അല്ലെങ്കിൽ വയനു കേൾക്കാൻ വന്നിരുന്നതാ അടുത്തടുത്ത ചേറിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ആ പരിചയം നല്ല ഒരു കാര്യത്തിന്റെ പേരിലായി അതങ്ങടെ നിലനിർത്തി അങ്ങനെ മരിച്ചു പോയാൽ അരശിന്റെ ചുവട്ടിൽ അവനെ തണലുണ്ടെന്ന് പിന്നെ ആരാ പിന്നെ ആരാ ഒരാൾ അയാൾ പറഞ്ഞു ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നുവന്ന് എപ്പോഴാൻ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാൻ നല്ല തറവാടുള്ള പെണ്ണാൻ കുലീനയായ പെണ്ണാൻ നല്ല ഒരു പെണ്ണ സൗന്ദര്യമുള്ള ഒരു പെണ്ണാൻ നല്ല തറവാടുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ് നമ്മെ വിളിക്കുകയാണ് ഒന്നുകിൽ ഫോൺ വിളിച്ചതാ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചതാ വിളിച്ചിട്ട് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി തന്നോട് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനല്ലാ സാഹചര്യവും ഉണ്ടാ അവന് പറയുകയാണ് എന്നെ ഞാൻ പടച്ചറപ്പിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ടാ ആ തിന്മയിൽ നിന്നൊരാൾ മാറിയാൽ എന്നെ നീ വിളിക്കരുതേ ഈ ജാതി തമ്മാടിത്തരം എന്നോട് പറയരുതേ ഞാനില്ലേ എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുകയാണ് കയാമം ഞാൻ ഭയപ്പെടുകയാണ് ഖബർ ഞാൻ ഭയപ്പെടുകയാണ് വിചാരണ ഞാൻ ഭയപ്പെടുകയാണ് നരകം ഞാൻ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞ വഴി അയാൾ പിന്മാറിയാൽ അയാൾ ലാഹു ജനകോടികൾക്കിടയില്ലെന്ന് വിളിച്ചിട്ടാ

ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണ് പാതിരാവിലാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നോ ഇയാൾ പെട്ടെന്ന് ചുക്കത്തിൽ നിന്ന് നെട്ടിയുണർന്നോ ഈ എഴുന്നേറ്റ് നിന്നിട്ട് തൻ്റെ റബ്ബിനെ ഓർത്തിങ്ങനെ കരയുകയാ ആരും കാണാനല്ല പൊട്ടി പൊട്ടി കരയുകയാണ് ഇയാൾ അങ്ങനെയുള്ള കണ്ണിന്റെ ഉടമസ്ഥനെയും അള്ളാഹു അരിശിൻ്റെ ചുവട്ടിലേക്ക് വിളിച്ചു നിർത്തുമെന്നുഹേ വിയർപ്പിൽ മുങ്ങി കുളിച്ചു കഴിയുകയാണ് അപ്പോഴാണ് അള്ളാഹു അബ്ദുൽ ഇസ് പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ അടിമകളെല്ലാവരും സൂര്യന്റെ ചുവട്ടിലാ ഉള്ളത് വിയർപ്പിൽ കടന്നു വെന്തുരുകുമ്പോൾ അവർ പറയുകയാണ് ഇവിടുന്ന് ഒരു മാറ്റം കിട്ടിയെങ്കിലേ ഇവിടെ നിന്നൊരു മാറ്റം കിട്ടിയെങ്കിലേ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടെങ്കിലേ നരകമാണെങ്കിൽ നരകം സ്വർഗമാണെങ്കിൽ സ്വർഗം അതിനെന്താ വഴി അപ്പോഴാണ് അവർ തീരുമാനിക്കുന്നത് നമ്മുടെ പിതാവായ ആദം അലിഹുസ്ലാമിനോട് അള്ളാഹുവിനോട് വിചാരണ ഒന്ന് നടത്തി തരാൻ വേണ്ടി പറയാം എല്ലാവരും ആദം അലിഹുസ്ലാമിൻ്റെ അടുക്കലേക്ക് പോകുന്നു പോകുന്നോ ആദ്യ പറയൊന്നുമില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേജാറില്ല അപ്പോഴ ആളുകൾ പോകുന്നു മഹാനായ നൂഹ അലിഹുസ്ലാം അങ്ങനെ പോകുന്നു അവർ മഹാനായ ഇബ്രാഹിം മഹാനായ മൂസ മഹാനായ ഈസി ഹുസ്ലാം ഓരോ ഓരോ പ്രവാചകന്മാരുടെയും അടുത്തവർ പോവുകയാണ് സമയമില്ലല്ലോ വിശദീകരിക്കാൻ അവസാനമത ഈസഅ അലിഹുസ്ലാം അവരോട് പറയുന്നോ എനിക്കും അതിന് കഴിയില്ല നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകു സല്ലാഹു അലഹി വസ്ലം അങ്ങനെ ആളുകളെല്ലാം അഹം ഹബീബായ റസൂലുള്ളാന്റെ അടുത്ത് വന്നിരിക്കുകയാണ് पुण्य നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ അല്ലാഹുവിൻ്റെ ഹബീബിനോട് അവർ വന്നിട്ട് നബിയേ ഞങ്ങളെ ഈ കട്ടപാടിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറയുമ്പോൾ ഫയസ്ജുദു അല്ലാഹുവിൻ്റെ ഹബീബ് സുജൂദ് ചെയ്യുകയും അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുകയും അല്ലാഹു പറയും നബിയേ ഇർഫഅ റഅസക തല ഉയർത്തണമേ യാ റസൂലുള്ളാ ചെയ്യേണ്ട ദിവസമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്താണ് ചോദിച്ചോളൂ നൽകപ്പെടുന്നതാണ് മഹാനായ നബിയുനാ മഹാനായി മതങ്ങളാ അപ്പോളതായി എഴുന്നേൽക്കുകയായി റബ്ബിനോട് പറയും അള്ളാഹുവേ ഇതിലെൻ്റെ ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അയക്കണേ അവർ അവർ സൂര്യൻ്റെ ചുവട്ടിൽ കിടന്ന് പെട്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വിചാരണ നടത്തണേ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കണേ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കല്പന വരുന്നത് പെട്ടെന്നതാ വിളിച്ചുകൂട്ടാനായി മഹാനായി ജിബിരി അലൈഹിസ്സലാമിന് സ്ലാമിൻ അള്ളാഹു അനുവാദം നൽകുകയായി നരകത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നോ നരകത്ത് കൊണ്ടുവരപ്പെടുന്നു